ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾക്ക് വണ്ടിക്ക് എങ്ങനെ എയർ അടിക്കാം എന്ന് നോക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക, ഈ പെട്രോൾ പമ്പുകളിൽ കാണുന്ന എയർ ഫില്ലിംഗ് സിസ്റ്റംസ് എല്ലാം പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ബട്ടണും ഉണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ വണ്ടിയുടെ എത്രയാണോ പ്രഷർ എന്ന് വെച്ചാൽ ആ ടയറിൻ്റെ പ്രഷർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മിക്കവാറും കാറിൻ്റെയൊക്കെ ഒരു 33 to 35 വരെ ആയിരിക്കും. അതിനുശേഷം നോസിലൊന്ന് നോക്കുക. ഇത് ഏകദേശം ഒരു നല്ല പുതിയ പമ്പാണ്, പുതിയ മെഷീനുമാണ് ഇത്. അപ്പോൾ നല്ല നോസിലുമാണ്. ഇവിടെ എയറിൻ്റെയും നൈട്രജൻ്റെയും പ്രഷറൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ടയറിൽ എയർ ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോഴാദ്യം തന്നെ ക്യാപ് റിമൂവ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ നോബ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി, നമ്മൾ അമക്കി പിടിക്കണ്ട. എന്തെങ്കിലും ഇത് പ്രോപ്പറായിട്ട് നിൽക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞായിരുന്നു നമ്മുടെ കേബിള്. അതുകൊണ്ട് പ്രോപ്പറായിട്ടത് നോക്കട്ടെ, കുറച്ച് ലേറ്റാകുന്നുണ്ട് ഫില്ലാകാൻ വേണ്ടി. അപ്പോൾ ചെറിയ ലീക്ക് വിടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് അമർത്തി പിടിച്ചാൽ മതി. നിങ്ങളുടെ കടകളിലെ ഫില്ല് ചെയ്യുന്നേക്കാളും സേഫാണ് ഈ മെഷീൻസ്. ഞാനൊന്ന് അമക്കി പിടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേബിളൊന്ന് റൊട്ടേറ്റ് ആകുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇത് 100% കാലിബ്രേറ്റ് ചെയ്ത് കമ്പനി സെറ്റ് ചെയ്യുന്ന മെഷീൻസാണ്. അതുകൊണ്ട് സേഫായിട്ട് നമ്മൾക്ക് പമ്പിൽ നിന്ന് ഏത് വണ്ടിക്കും എയർ അടിക്കാവുന്നതാണ്.